ഹായ്, എല്ലാവർക്കും നമസ്കാരം. റിഗ്ലാക്മി ഫാമിലിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒത്തിരി ഒത്തിരി കുട്ടികൾക്ക്, സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക്, നോൺ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് 8 ഇയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ അനുഭവം. ആരോഗ്യ മേഖലയിൽ പല രീതിയിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാം, ഇതിപ്പം MBBS പഠിച്ച് പോകുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം നേഴ്സിങ്ങിലോട്ട് പോകുന്നുണ്ട്, അലോപ്പതി നേഴ്സിംഗ്, ആയുർവേദ നേഴ്സിംഗ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ കോളേജിൽ, റിഗ്ലാക്മി കോളേജിൽ നടത്തിക്കൊണ്ട് വരുന്ന ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഒത്തിരി ഒരു മേഖലയിലും ജോലിയില്ലായിരുന്നു, പക്ഷേ ആരോഗ്യ മേഖലയിൽ ജോലി ഉണ്ടായിരുന്നു അല്ലേ. അപ്പം തന്നെ ആൾക്കാരെല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒത്തിരി കുട്ടികൾ, പാരൻസ് എല്ലാം തീരുമാനിച്ച ഒരു കാര്യമാണ്, ഓക്കെ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മകനെ ആരോഗ്യ മേഖലയിൽ ഒരു കോഴ്സ് പഠിപ്പിച്ച് അവൻ അവിടെ ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പാരൻസ് ഞങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്ത കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പല സ്ഥാപനങ്ങളും ഒത്തിരി ഒത്തിരി ഹോസ്പിറ്റലുകൾ, ലാബുകൾ, ചില ഹോസ്പിറ്റലുകളിൽ ആയുർവേദ വിഭാഗം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, മിക്ക ഹോസ്പിറ്റലിൽ ഞങ്ങളിപ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് കണ്ടിട്ടാണ് നമ്മളുടെ ഈ കോഴ്സുകളെ ഞങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ക്ലിയർ? ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ച ഒരു കോഴ്സിൻ്റെ പേര് ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി എന്നുള്ളതാണ്. ആയുർവേദ നേഴ്സിംഗ് ഒത്തിരി കുട്ടികൾ, നേഴ്സിംഗ് മേഖല ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ സ്പീഡിയായിട്ട് ഏകദേശം 1.5 വർഷത്തെ ടൈമിനകത്ത് തന്നെ കുട്ടികൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി എന്നൊരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഞാൻ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ഈ ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി എന്നൊരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 18 മാസമാണ്. 18 മാസത്തിൽ ഒരു വർഷം ലൈവ് ക്ലാസ് റൂം തിയറി സെക്ഷൻസ് ഉണ്ടാവും. ദെൻ 6 മന്ത് പ്രാക്ടിക്കലായിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് രീതിയിൽ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് പ്രാക്ടിക്കലും തിയറിയും കൂടെ ആവുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുട്ടികൾക്ക് ആ ഒരു മേഖലയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ അതിനകത്ത് മേജറായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി കുട്ടികൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പൈസ ഇല്ലാത്തത് കാരണത്താൽ അവർക്ക് ഇതേമാതിരിയുള്ള വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേമാതിരിയുള്ള കുട്ടികളെ നമ്മൾ ഇതേമാതിരിയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ, നമ്മുടെ സ്ഥാപനം മാത്രമല്ല പല സ്ഥാപനങ്ങളും ഇതേമാതിരിയുള്ള കോഴ്സുകൾ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ, പഠിക്കാൻ അനുയോജ്യമായ രീതിയിൽ, പാരൻസിന് ഫീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു കോഴ്സ്, ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, അഥവാ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി വേറൊരു മേഖലയിലോട്ട് PSCയിലോ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഇവർക്ക് 1 ഇയർ തിയറി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെക്ഷൻസ് 6 മാസം ഉണ്ടാവും. 6 മാസം ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും, സെയിം ടൈം റിസോർട്ടുകളിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിൽ കുട്ടികളുടെ ചോയ്സാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ട എന്നുള്ളത്. ഓക്കെ, ഇത് ആയുർവേദ നേഴ്സിംഗ് ഉള്ളതുകൊണ്ട് നേഴ്സിംഗ് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആയുർവേദ നേഴ്സിംഗ് നോക്കിയാൽ മതിയാവും. ദെൻ ഇതിനകത്ത് ഡ്യുവൽ സ്പെഷ്യലൈസേഷനാണ്, പഞ്ചകർമ്മ തെറാപ്പിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെറാപ്പി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആഫ്റ്റർ കംപ്ലീഷൻ തിയറിയും പ്രാക്ടിക്കലും കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ഒരു മേഖലയിലോട്ട് അവർക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പരീക്ഷ ഉണ്ടാവും. മെയിൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 സ്ഥാപനങ്ങളിൽ ഞങ്ങൾ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിന് വേണ്ടി അയക്കുന്നു. ഈ 3-4 സ്ഥാപനങ്ങൾ ഇപ്പം ഉറപ്പായിട്ടും ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്ത കുട്ടികളാണോ, ഉറപ്പായിട്ട് ജോലിക്ക് കയറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഓൾ അബൌട്ട്. ദെൻ ഡോക്ടേഴ്സാണ് ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പിയിൽ ആയുർവേദം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയായിരിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ അനുഭവത്തിൽ നിന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ ബാച്ചിലുള്ള കുട്ടികളെല്ലാം ഞങ്ങൾക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ തന്നെ അവർ മനസ്സിലാവുന്നുണ്ട്, ഓക്കെ അവർ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമിൽ നിന്ന് വന്നതാണ്. അതായത് സപ്പോസ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കില്ല ഉണ്ടാവുക, ഓക്കെ നോൺ സയൻസ് കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ 30% 70% സയൻസും 30% നോൺ സയൻസും കുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മാർക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്പേസ് കൊടുക്കുന്നുണ്ട് അവർക്ക് പഠിക്കാനായിട്ട്. ആഗ്രഹമാണല്ലോ ഇമ്പോർട്ടൻ്റ്, അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കോഴ്സിൻ്റെ രൂപം ഇങ്ങനെയാണ്. ദെൻ ആയുർവേദം അതിനടുത്ത് ടോപ്പിക്ക് കവർ ചെയ്യുന്നത് അനാറ്റമി ഫിസിയോളജി എന്നൊരു പോർഷൻ അതിനകത്ത് പോകുന്നുണ്ട്. ദെൻ ആയുർവേദത്തിൻ്റെ വാദ പിത്ത, കഫ പിത്ത, പിത്തവാദ, ഈ ഒരു മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ മൂന്ന് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് രീതികളും അവരുടെ ചികിത്സാ രീതികളും ആണ് ആ ഡോക്ടേഴ്സ് ക്ലാസ്സുകളിൽ ഷെയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇവർക്ക് വീഡിയോ രൂപത്തിലുള്ള സെക്ഷൻസും അല്ലാണ്ടുള്ള ഡിസ്കഷനും ഒക്കെ ആകുമ്പോൾ കുട്ടികൾ ഈ ഒരു വർഷം ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ തിയറി ക്ലാസ്സിൽ തന്നെ ഓൾമോസ്റ്റ് അവർ തറവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ കൃത്യമായിട്ടും ഈ സ്ഥാപനങ്ങളിൽ പോവുകയും ആ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള രൂപം അവർക്ക് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലും ആഗ്രഹമുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു ജോലിക്ക് കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇവർക്ക് പ്ലസ് ടു പറയുന്നുണ്ട്, എങ്കിലും പ്ലസ് ടു ഫെയിൽ ആണെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആയുർവേദ നേഴ്സിംഗ് പഞ്ചകർമ്മ തെറാപ്പിയിൽ കോഴ്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളത് വളരെ എഫക്റ്റീവായിട്ട് ഈ കോഴ്സിനെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ കോളേജിലുള്ള ഒത്തിരി കോഴ്സുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഒത്തിരി കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കയറി കാണാൻ നോക്കുക. ഏതാണ് യൂസ്ഫുൾ ആവുക ആ ഒരു കോഴ്സിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കാൻ അനുവദിക്കരുത്, നമുക്കതൊന്നും തിരിച്ച് കിട്ടാത്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ നോക്കുക, സക്സസ് ആവും, യാതൊരു സംശയവും ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.